കുടുംബങ്ങളിലും സമ്പാദ്യശീലം വളർത്തുന്നതിനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനുമായി രൂപീകരിച്ച കരുതൽ 2024 പദ്ധതിക്ക് വയനാട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമുള്ള ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് കരുതൽ 2024. വ്യക്തികൾക്ക് സ്ഥിരമായി ഒരു നിശ്ചിത തുക പ്രതിമാസം നിക്ഷേപിക്കുന്നതിനും മുൻകൂട്ടി നിശ്ചയിച്ച കാലയളവിൽ മുതലും കൂട്ടുപലിശയും സഹിതം നേടുന്നതിനും പദ്ധതി സഹായിക്കുന്നു. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ഥിരവും നിശ്ചിതവുമായ തുകകൾ മാസം തോറും നിക്ഷേപിക്കുന്നതിലൂടെ അച്ചടക്കമുള്ള സമ്പാദ്യശീലം വളർത്തുകയാണ് കരുതൽ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒറ്റത്തവണ തുക നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പ്രയോജനകരമാണ്. വിദ്യാഭ്യാസം, വിവാഹം, യാത്ര തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഈ തുക ഉപയോഗപ്രദമാകും. നിക്ഷേപം അവസാനിപ്പിക്കാതെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ലഭ്യമാക്കാനും കഴിയും. നിശ്ചിത പരിധിക്ക് താഴെയുള്ള പലിശയ്ക്ക് TDS ഇല്ല. ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളെയും പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ രണരാജ് പറഞ്ഞു. രാജ്യത്തെ തന്നെ ആദ്യ ജില്ലയായ വയനാടിന്റെ വളരെ പ്രതീക്ഷ നിർഭരമായ പുതിയ പദ്ധതിയാണ് കരുതൽ. വയനാട് ജില്ലയുടെ 20% വരുന്ന ട്രൈബൽ കുടുംബങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരായ കർഷകരായ കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാ വീടുകളിലും ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് കരുതൽ പദ്ധതിയുടെ ലക്ഷ്യം. ലീഡ് ബാങ്കും ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബാങ്കിംഗ് സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ഇതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ടും അതിലേക്ക് എല്ലാ മാസവും ചെറുതോ വലുതോ ആയ ഒരു ചെറിയ തുക അവരുടെ സമ്പാദ്യം എന്ന നിലയിൽ സേവിങ്സ് ആയി വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ. പദ്ധതിയിലൂടെ കൊള്ളപ്പലിശക്കാരുടെ പിടിയിൽ നിന്നും വ്യക്തികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കാനും കഴിയും. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ വീടുകളിലെത്തി ബോധവൽക്കരണവും നടത്തും. കരുതൽ 2024 പദ്ധതിക്ക് ഇതിനോടകം തന്നെ മികച്ച പിന്തുണ ലഭിച്ചതായി ലീഡ് ബാങ്ക് മാനേജർ പറഞ്ഞു. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.